friends. Assalamu alaikum. അപ്പൊ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോകുന്നത് ഒരു കഥയാണ് കേട്ടോ. അപ്പൊ എന്തായാലും നോക്കിരിക്കാതെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി എന്റെ എല്ലാ കൂട്ടുകാരും സുഖമായും സന്തോഷമായും സേഫായും ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൈകളില്ലാതെ ജനിച്ച ഗായകനും ഗാനരചയിതാവും സംഗീത സംവിദായകനും ഗിത്താർ വിദഗ്ധനുമാണ് ടോണി മെലൻഡസ്. തെക്കേ അമേരിക്കയിലെ നിക്കറാഗ്വയിൽ നിന്നും ലോസ് ആഞ്ചലസിൽ കുടിയേറിയ അദ്ദേഹം കാലുകൾ കൊണ്ടാണ് ഗിത്താർ വായിക്കുന്നത്. 1985 ടോണി അമേരിക്കയിലെ കലാവേദികളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പ്രകടനം ഒരു അത്ഭുതമായിട്ടാണ് എല്ലാവർക്കും തോന്നിയത്. 1987 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടി ടോണി ഒരു പ്രത്യേക കലാപരിപാടി അവതരിപ്പിക്കുകയുണ്ടായി. 6000-ലേറെ പ്രേക്ഷകർ കൂടി പങ്കെടുത്ത ആ കലാപരിപാടി ടെലിവിഷനിൽ തത്സമയം സംപ്രേഷണം ചെയ്യപ്പെടുകയുണ്ടായി. അന്ന് പരിപാടി കഴിഞ്ഞപ്പോൾ മാർപ്പാപ്പ ടോണിയെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, ടോണി, നീ അസാധാരണ ധൈര്യശാലിയായ ഒരു ചെറുപ്പക്കാരനാണ്. നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷ നൽകുന്നു. എന്റെ ആഗ്രഹം നീ തുടർന്നും മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകണം എന്നതാണ്. മാർപ്പാപ്പയുടെ പ്രോത്സാഹന വജസ്സുകൾ ടോണിയുടെ ജീവിതത്തിൽ ഒരു നാഴികക്കല്ലായി മാറി. അതിനുശേഷമാണ് എ ഗിഫ്റ്റ് ഓഫ് ഹോപ്പ് എന്ന പേരിൽ ടോണി ഒരു പുസ്തകം 1989 പ്രസിദ്ധീകരിച്ചത്. ചെറുപ്പക്കാരുടെ റോൾ മോഡലായി മാറി അവർക്ക് പ്രചോദനം നൽകുന്ന സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്ന ടോണി നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം നേടിയിട്ടുണ്ട്. ഏത് പ്രതികൂല സാഹചര്യത്തിലും അടിപതറാതെ മുന്നോട്ട് പോകണമെന്ന് ഉപദേശിക്കുന്ന ടോണി തന്റെ പുസ്തകത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് കൂട്ടുകാരെ. അതിതാണ്, നമുക്കും മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകാൻ സാധിക്കണം. ടോണിയുടെ അഭിപ്രായത്തിൽ മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുന്ന വ്യക്തികൾ ആരാണെന്നോ മറ്റുള്ളവരെ കുറിച്ച് കരുതൽ ഉള്ള വ്യക്തികളാണ് അവർ. സ്വന്തം പ്രശ്നങ്ങൾ കുറെ സമയത്തേക്കെങ്കിലും മാറ്റിവെച്ചിട്ട് മറ്റുള്ളവർക്ക് ആശ്വാസവും തുണയും പ്രദാനം ചെയ്യുവാൻ അവർ തയ്യാറാകും. അങ്ങനെയുള്ള വ്യക്തികളാണ് അന്ധകാരമായ ഈ ലോകം പ്രകാശപൂരിതമാക്കുന്നത്. ടോണിയെ പോലെ മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകുന്ന മനുഷ്യരാണ് നമ്മൾ എങ്കിൽ അന്ധകാരമായ ഈ ലോകത്തിൽ നാമം പ്രകാശം പരത്തുന്നവർ തന്നെ. പക്ഷേ പ്രതീക്ഷയുള്ള മനുഷ്യർ മാത്രമേ മറ്റുള്ളവർക്ക് പ്രതീക്ഷ നൽകാനാവൂ. അതുകൊണ്ട് നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ തന്നെ ജീവിതത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് ഉറപ്പുവരുത്തുകയാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ ഒരംശം പോലും ഇല്ലെന്ന് കരുതുക. അപ്പോൾ നാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നിരാശയായിരിക്കുകയില്ലേ? മറ്റുള്ളവരുടെ ജീവിതത്തെ വളർത്തുന്നതിന് പകരം തളർത്തുകയായിരിക്കില്ലേ നാം ചെയ്യുക? മറ്റു മനുഷ്യരെ നൈരാശ്യത്തിലേക്ക് തള്ളിയിടുവാൻ നമുക്ക് പ്രചോദനമുണ്ടാകാം. എന്നാൽ അതിന് പകരം നമ്മുടെ വാക്കും പ്രവൃത്തിയും വഴി പ്രതീക്ഷയുടെ പാതയിലേക്ക് അവരെ നമുക്ക് കൈപിടിച്ചുയർത്താൻ സാധിച്ചാൽ അത് എത്ര മഹത്തരമായിരിക്കും കൂട്ടുകാരെ. പ്രതീക്ഷയെക്കുറിച്ച് ആൻഡി ഫാൾക്കൻബർഗ് എന്നൊരാൾ പ്രസിദ്ധീകരിച്ച ഒരു കവിതയുണ്ട്. അതിൽ പറയുന്നതനുസരിച്ച് പ്രതീക്ഷ എന്ന് പറയുന്നത് നാളെ കുറിച്ചുള്ള ഒരു സ്വപ്നം മാത്രമല്ല, പ്രത്യുത ഒരിക്കലും നിലയ്ക്കാത്ത ഒരു പ്രകാശമാണത്. അതുകൊണ്ട് തന്നെ അതിനേറെ സൗന്ദര്യവുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം പ്രകാശമാനമായിരിക്കും. അപ്പോൾ നമ്മുടെ ജീവിതം സുന്ദരവുമായി മാറും. എന്നാൽ നമ്മുടെ ജീവിതം പ്രതീക്ഷയില്ലാത്തതാണെങ്കിലോ അപ്പോൾ നമ്മുടെ ജീവിതം അന്ധകാരം നിറഞ്ഞതായിരിക്കുമെന്ന് വ്യക്തം. അങ്ങനെ ഒരു ജീവിതത്തിൽ സൗന്ദര്യത്തിന് സ്ഥാനം ഉണ്ടായിരിക്കില്ലല്ലോ. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയുള്ളപ്പോൾ നമുക്ക് ജീവനുണ്ട് എന്ന് വ്യക്തമാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പ്രതീക്ഷ എന്ന് കൂനി പടയുന്നവോ അപ്പോൾ നമ്മുടെ ജീവിതവും നിശ്ചലമാകുമെന്നതിൽ സംശയം വേണ്ട. നമ്മുടെ ജീവിതത്തിൽ പ്രതീക്ഷയുള്ളപ്പോൾ നാം നമ്മുടെ ലക്ഷ്യത്തിന്റെ പകുതി വഴി പിന്നിട്ട് കഴിഞ്ഞു എന്ന് ഉറപ്പായി നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ജീവിതത്തിന് ഉണർവും ഉന്മേഷവും നൽകുന്ന പ്രതീക്ഷ ആരിലാണ് അല്ലെങ്കിൽ എന്തിലാണ് നാം അർപ്പിക്കുന്നത് എന്നതിനനുസരിച്ചായിരിക്കും അവയ്ക്ക് ഫലമുണ്ടാവുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ എല്ലാ ജീവിതത്തിലും ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവട്ടെ. ആ പ്രതീക്ഷകളാണ് നമ്മെ ജീവിപ്പിക്കാൻ തന്നെ പ്രേരിപ്പിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും പ്രതീക്ഷകൾ പൂവണിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.